വെൽക്കം ടു മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് തരിക്കഞ്ഞിയാണ്. ഇത് റവ കൊണ്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് റവ പായസമൊന്നും പറയാം. തരിക്കഞ്ഞി ചെയ്യാനായിട്ട് 2 teaspoon നെയ്യിലേക്ക് നമുക്ക് 3 tablespoon റവ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5-6 minutes ഫ്രൈ ചെയ്യണം. ഇവിടെ ടീസ്പൂൺ എന്ന് അറിയാതെ എഴുതിപ്പോയതാണ്, ടേബിൾ സ്പൂണാണ്. 3 tablespoon റവയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 2-3 teaspoon സേമി ആഡ് ചെയ്യാം. ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സേമി ആഡ് ചെയ്യുന്നത്, ഓപ്ഷനിലാണ്. അതും കൂടെ ഒരു 5-6 minutes വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പാൽ ആഡ് ചെയ്യാം. പാൽ ആഡ് ചെയ്യുമ്പോൾ 4 glass പാലാണ് ടോട്ടൽ വേണ്ടത്. ഞാനിവിടെ 2 glass പാലും 1 glass വെള്ളവും പിന്നെ 2 tablespoon മിൽക്ക് പൗഡറും കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 tablespoon മിൽക്ക് പൗഡർ ഞാൻ 1 glass വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തത് എടുത്തതിന് ശേഷമാണ് ഇട്ടത്. ഇനി നമുക്ക് വേണ്ടത് 1/2 teaspoon ഏലക്ക പൊടിച്ചത്, പഞ്ചസാര 3-4 teaspoon പഞ്ചസാര ആഡ് ചെയ്തു. എപ്പോഴും മധുരം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് മധുരം ആഡ് ചെയ്യേണ്ടത്. ഇനി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൂട്ടാനായിട്ട് നമുക്ക് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യാം. ഇതിൽ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 2 tablespoon ഹോർലിക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനൊരു 10-15 minutes ആകുമ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും. ഇത് നമുക്കിനി ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് റൈസിൻസ് ഇത്രയും എടുത്തിട്ടുണ്ട്. 1 teaspoon നെയ്യിലേക്ക് ചെറിയ ഉള്ളിയും കാഷ്യൂ നട്ട്സും നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. അത് രണ്ടും നല്ല രീതിയിൽ വറുത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് റൈസിൻസും കൂടെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 3 വെന്ത് വന്ന തരിക്കഞ്ഞിയിലേക്ക് ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഈ തരിക്കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.